ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സെഡാൻ കാർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കാർ. അതൊന്നും കൂടെ നമ്മൾ സെഗ്മെന്റ് വൈസ് പറയുകയാണെങ്കിൽ കോമ്പാക്ട് സെഡാൻ, അതായത് 4 മീറ്ററിൻ്റെ താഴെയുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ വരുന്നത്. 3995 mm ആണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. 2350 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. നമുക്കറിയാം പ്രധാന എതിരാളി എന്ന് പറഞ്ഞാൽ ഹോണ്ട അമേസ് മാത്രമാണ് കാര്യമായിട്ടൊരു പ്രധാന എതിരാളി ഇപ്പോൾ നിലവിലുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു സെഡാൻ വണ്ടികളോടുള്ള താല്പര്യം പൊതുവെ നമ്മളാൾക്കാർക്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വന്ന് ഹാച്ച്ബാക്കിലേക്കും അതുപോലെ തന്നെ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സ്വിഫ്റ്റ് ഡിസയർ ZX AMT ട്രാൻസ്മിഷൻ വണ്ടിയാണ്. അതാണെന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. കൂടെ ണ്ട് ഷമീർക്ക് കൂടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറകിൽ അൻഷാദും ഉണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ AMTയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം AMT ട്രാൻസ്മിഷൻ പണ്ടത്തെ AMT എന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ട് നമുക്കറിയാം AMT എന്ന് പറഞ്ഞാൽ പൊതുവെ കോമൺ ആയിട്ടൊരു ചെറിയ ലാഗുള്ളൊരു ഗിയർ ബോക്സ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ ഇപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ബലീനോ നമുക്കറിയാം, ബലീനോ ഒരു CVT ആയിരുന്നു. അതിപ്പോൾ പുതിയ അപ്ഡേഷൻ 2022 വന്ന പുതിയ ആ ഒരു ഫേസ് ലിഫ്റ്റിൽ അല്ലെങ്കിൽ ജനറേഷൻ ചേഞ്ചിൽ അത് AMTയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ AMT ചെറിയൊരു ലാഗ് ഉണ്ട്, സംഭവം ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊന്ന് കൊടുത്തു നോക്കാം. യെസ്, വണ്ടി ഇപ്പം നിലവിൽ 4th gear ആ ഒരു മാറുമ്പോൾ ചെറുതായിട്ട് കാര്യമായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ രീതിക്ക് അത് നമുക്ക് ആ ഒരു ഫ്രണ്ടിലേക്കുള്ള ആ ഒരു മൂവ്മെൻ്റ് നമുക്ക് ചെറിയ രീതിക്ക് അറിയുന്നുണ്ട്. പിന്നെ ഒരു 60 അല്ലെങ്കിൽ 55 above ആണ് നമുക്ക് ആ ഒരു 5th gear വണ്ടി ആവുന്നത് കേട്ടോ. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലും ഈ വണ്ടി ഇപ്പോൾ അധികം ഓട്ടമായിട്ടില്ല. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഒരു വാക്ക് റൗണ്ട് വീഡിയോ ചെയ്തിരുന്നു. 1000 kilometer താഴെയാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഒരു 17 kilometer മുകളിൽ ഈ വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 24.12 ആണ് കമ്പനി പറയുന്ന മൈലേജ് ഈ വണ്ടിക്ക് കിട്ടും. അതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 3995 mm ആണ് ഈ വണ്ടി ലെങ്ത് വരുന്നത്. 1735 mm ഓവറോൾ വിത്തും 1515 mm ആണ് ഓവറോൾ ഹൈറ്റ് ഈ വണ്ടി വരുന്നത്. ഇപ്പോൾ വലിയ ഹമ്പാണ് ചാടിക്കൊണ്ട് നമ്മളിരിക്കുന്നത്. സസ്പെൻഷൻ നോട്ട് ബാഡ്, മോശമല്ല. ഫ്രണ്ടിൽ മക്വേഴ്സൺ സ്ട്രെഡും റിയറിൽ ടൊറിസൺ ബീം തന്നെയാണ് സസ്പെൻഷൻ വരുന്നത്. കാരണം ഇപ്പോൾ വണ്ടി ഫസ്റ്റ് നിന്ന് സെക്കൻഡിലേക്ക് ചാടിയുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പ്രഷൻ ശരിക്കും നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ലോവർ ഗിയറിലാണ് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റ് ആണെന്ന് കൂടുതലായിട്ട് അറിയുന്നത്. ഹയർ ഗിയറിൽ ഇപ്പോൾ 4th and 5th ഒന്നും അത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഫസ്റ്റിന് സെക്കൻഡിലേക്ക് ആവുന്നതും 3rd ആവുന്നതൊക്കെ നമുക്ക് കണ്ടു. ഇപ്പോൾ 2nd ആയി, അത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. യെസ് 3rd ആയി, യെസ് 4th ആയി. പക്ഷേ 4th and 5th ആവുന്നത് ശരിക്കും നമുക്ക് അത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി കൊടുക്കുന്നതനുസരിച്ചുള്ള നല്ല റിസൾട്ട് ഈ വണ്ടി ശരിക്കും കിട്ടുന്നുണ്ട്. പിന്നെ മൈലേജ് ഞാൻ പറഞ്ഞില്ലേ, 24 kilometer മൈലേജ് എങ്ങനെയായാലും നമുക്ക് നമ്മുടെ റോഡിലൂടെയൊക്കെ ഒരു 18, 19, 20, 21 ഈ ഒരു റേഞ്ചിലൊക്കെ എന്തായാലും നമുക്ക് ഷുവറായിട്ടും മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ മൈലേജ് ഒട്ടുമിക്ക വണ്ടിയിലും നമുക്കറിയാം, മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു വണ്ടി പോലും നമുക്ക് മോശം എന്ന് പറയാനില്ല. 1.2 liter dual VVT എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. 89 bhp പവറും അതുപോലെ തന്നെ 113 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഇപ്പോൾ സ്വിഫ്റ്റിലാണെങ്കിലും ബലീനോയിലൊക്കെ സെയിം ആയിട്ടുള്ള ആ ഒരു എഞ്ചിൻ തന്നെയാണുള്ളത്. പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പനിഷാദ് പുറകിലിരിക്കുന്നുണ്ട്, വീൽ ബേസ് അത്യാവശ്യമുള്ളതുകൊണ്ട് പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല കംഫർട്ടായിട്ട് പോകാൻ പറ്റും. അനുഷാദ് എങ്ങനെയുണ്ട് പുറകിലിരിക്കാം? കാലൊക്കെ നീട്ടി ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പാസഞ്ചർക്ക് ആണെങ്കിലും ഈ സീറ്റ് അത്യാവശ്യം അല്ലേ, എങ്ങനെയുണ്ട്? കംഫർട്ടില്ലേ? നല്ല കംഫർട്ട് ഉണ്ട്, അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. യാത്രാസുഖം എപ്പോഴും നമുക്കറിയാലോ, സെഡാൻ വണ്ടികളിലാണ് നമുക്ക് യാത്രാസുഖം ഉണ്ടാകുക. പക്ഷേ ഡ്രൈവ് എന്തൂസിയാസ്റ്റുകളൊക്കെ കൂടുതൽ ഹാച്ച്ബാക്കിലേക്കും അതുപോലെ തന്നെ വലിയ SUVയിലേക്കൊക്കെ പോകുമെന്ന് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു യാത്രാസുഖം അല്ലെങ്കിൽ ഒരു യാത്രയെ കൂടുതൽ ഇപ്പോൾ വയസ്സായി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കുട്ടികളൊക്കെ വെച്ച് നമുക്ക് ലഗേജ് സ്പേസും ഇതിൻ്റെ നല്ല എടുത്ത് പറയണം. 378 liter ആണ് ഇതിൻ്റെ ലഗേജ് സ്പേസ് വരുന്നത്. അത്യാവശ്യം വലിയ ബൂട്ട് ഏരിയയാണ് നമുക്കുള്ളിൽ വന്നിട്ടുള്ളത്. ഒന്ന് കൊടുത്തു നോക്കാം.
നോട്ട് ബാഡ്, എം ടി നോട്ട് ബാഡ്, മോശം എന്ന് പറയാനില്ല. അപ്പോൾ തേർഡ് ഗിയറിലാണ്, യെസ്, ആ തേർഡിൽ നിന്ന് ഫോർത്തേക്ക് ആവാൻ ബ്രേക്കിങ്ങും അത്യാവശ്യം മോശമില്ലാത്ത ബ്രേക്കിംഗ് തന്നെയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, ഇപ്പം നമുക്ക് ഈ ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ പൊതുവേ വണ്ടികൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസയറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ കൂടുതലായിട്ട് വിൽപ്പന നടത്തുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മന്തിലെ വിൽപ്പനയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ടോപ്പ് 20 ശരിക്കും ഈ ഒരു ഡിസയർ എന്ന ഒരു വണ്ടി മാത്രമാണ് ശരിക്കും ഇടം പിടിച്ചിട്ടുള്ളത്. ഡിസയർ ശരിക്കും ടോപ്പ് 10 ഉള്ളിലേ ഉള്ള വണ്ടിയാണ്. പിന്നെ അമേസ് 20 എബോ ആണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു വിൽക്കപ്പെടുന്ന കാറ് ഈ ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ ഈ ഒരു ഡിസയറിനെയാണ്. സ്വിഫ്റ്റിൻ്റെ ഒരു കോമ്പാക്ട് കാർ ആണെങ്കിൽ പോലും കാഴ്ചയ്ക്ക് ശരിക്കും നമുക്ക് സ്വിഫ്റ്റുമായിട്ട് ഇതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഞാൻ ആ ഒരു ഡിസയറിന് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ആ ഫ്രണ്ടിൽ ബമ്പറിലെ ഡിസൈൻ ആണെങ്കിലും പിന്നെ ഈ ഒരു എ പില്ലറും ബി പില്ലറും സി പില്ലറും ഒക്കെ അവർക്ക് സ്വിഫ്റ്റ് ആണെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു കർവ് രൂപത്തിലാണെങ്കിൽ ഇത് ശരിക്കും നമുക്ക് റൗണ്ട് രൂപത്തിലാണ് ഈ ഒരു വണ്ടി ശരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ ഓടിക്കുന്ന സമയത്ത്. കാരണം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ സെയിം വണ്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാനിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണാനും ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.